അനുഗ്രഹിക്കപ്പെട്ടവരെ, അൻപുള്ള നോവ് നോമ്പ് എന്ന 50 നോമ്പ് ധ്യാന ചിന്തകളുടെ 21-ാമത്തെ ദിവസത്തിലേക്ക് ആദരപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അവളുടെ ഓർമ്മയ്ക്ക് ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന തലവാചകത്തോടെ ഒരിടത്ത് കുറേ വസ്ത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. സത്യത്തിൽ അത് ഒരു വസ്ത്രപ്രദർശനത്തിൻ്റെ കുറിപ്പൊന്നും ആയിരുന്നില്ല. മൈ ലിറ്റിൽ പോണി എന്ന പേരിൽ കേവലം 1.5 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ച് കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട് കൊന്നതിൻ്റെ ഓർമ്മയെക്കുറിച്ച് എഴുതി വെച്ച വാചകമായിരുന്നു അത്. അവളുടെ ഓർമ്മയ്ക്ക് ഇത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന മനുഷ്യർ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടാൻ കാരണം അവരുടെ വസ്ത്രധാരണം ആണെന്ന് അവകാശപ്പെടുമ്പോൾ 1.5 വയസ്സുകാരി പിഞ്ച് കുഞ്ഞിൻ്റെ ആ കുഞ്ഞുടുപ്പ് അത്തരം ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നേരെ നോക്കി കൊഞ്ഞനം കുത്തും, നമ്മുടെ നേരെ നോക്കി പല്ലിളിച്ച് കാണിക്കും. പറയുന്ന പലവിധ വാദങ്ങൾക്കും നിരത്തുന്ന നിരവധി ന്യായങ്ങൾക്കും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായി സാധിക്കില്ല. ആദിമാതാപിതാക്കളുടെ മക്കളായ കായേൻ്റെയും ഹാബേലിൻ്റെയും ജീവിതത്തിൽ കായേനോട് ദൈവം പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. നിന്റെ സഹോദരൻ്റെ രക്തം നിലവിളിക്കുന്നു. ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിക്കും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ചെയ്യുന്നതിനൊക്കെ അതേ അളവിൽ തിരിച്ചു കിട്ടുമെന്ന തിരിച്ചറിവ് ഈ നോമ്പിൻ്റെ നാളിൽ സ്വന്തമാക്കാൻ നമുക്കിടയാകട്ടെ. സ്നേഹപൂർവം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.